ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ തൂവൽ സ്പർശം പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ തമാശകളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട് അല്ലേ? സഹുവിൻ്റെ, അവിനാശിൻ്റെ, അപ്പച്ചിയുടെ ഒക്കെ കോമഡീസ് നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട്. ഒട്ടും വെറുപ്പിക്കാറില്ല, ഒന്നുമില്ല. എങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ ഉറപ്പായിട്ടും സഹുവിനൊരു നല്ല അടിയുടെ കുഴപ്പമുണ്ട്. ആ എന്താ പറയുക, മിനിസ്റ്ററുടെ വീട്ടിൽ നിന്ന് കിട്ടിയതൊന്നും പോരാ. സഹുവിന് മാത്രമല്ല, അവിനാശിന് നല്ലൊരു അടിയുടെ കുഴപ്പമുണ്ട്. അത് ഏതായാലും ശരി, ഈ കേസ് ഒന്ന് അവസാനിച്ചോട്ടെ. നല്ലൊരു പണി സഹദേവന് കൊടുക്കണം. ഇത് ഒരു തമാശ ഇന്നത്തെ ദിവസം തോന്നിയില്ല. ദേഷ്യം വന്ന് സഹദേവൻ്റെ ആ പെരുമാറ്റം കാരണം. അപ്പോൾ ഏതായാലും ശരി, പക്ഷെ നമ്മുടെ കഥയിൽ ഈ പറയുന്ന കാര്യം ഉണ്ടായാലും നമ്മുടെ ശ്രേയക്ക് പിടിച്ചിരിക്കാൻ പറ്റും എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് ഈ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ സസ്പെൻസ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ചധികം വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതായത്, തുമ്പി തൃശ്ശൂരിലെ കോളനിയിലുണ്ടെന്നും സുബയുടെ വീട്ടിലാണെന്നും എല്ലാ കാര്യങ്ങളും സഹദേവൻ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് അത് ഈശ്വരനോട് പറഞ്ഞു കൊടുത്തതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. പിന്നെ വിച്ചുവിൻ്റെ സ്വപ്നത്തിൽ അത്രയധികം ക്ലിയർ ആയിട്ടല്ലെങ്കിലും അത് നമ്മുടെ തുമ്പിയെ ഓടിക്കുന്നതായിട്ടാണ്, അതും കുറേ നാട്ടുകാർ ഓടിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ശ്രേയ ആ ഒരു തരത്തിൽ അതിനെ നിസ്സാരമായിട്ട് കണ്ടു എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത്, സ്വപ്നത്തിൽ കണ്ടത് ഫലിക്കും എന്നെങ്കിലും ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി. ഏതായാലും അതും സാധ്യമാണോ എന്നെനിക്കറിയില്ല. ഇനി ആകെക്കൂടി ഉള്ളത് രണ്ട് ദിവസം. ഈ ഒരു ഞായർ കഴിഞ്ഞ തിങ്കളാഴ്ച ജാമ്യം കിട്ടും. പക്ഷേ ഈ ശനി ഞായറുമായിട്ട് അവർക്ക് ആ ഒരു തുമ്പിയെ സംരക്ഷിക്കാൻ സാധിക്കുമോ? ഏതായാലും ശരി, ശനിയാഴ്ച രാത്രിയാണെന്ന് തോന്നുന്നു മറ്റുള്ള എല്ലാവരും ആ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മുടെ തുമ്പിയെ കുറച്ചധികം കൊട്ടേഷൻ കൊടുത്ത് ആൾക്കാരെ വിട്ട് തുമ്പിയെ അവിടുന്ന് പുറത്തെത്തിക്കാനാണ് ഈശ്വരൻ്റെ പ്ലാൻ. പക്ഷേ ആ ഈശ്വരൻ്റെ പ്ലാൻ അത് എത്രത്തോളം നടക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നാളെ തന്നെ, അതായത് ശ്രേയ്ക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ട്, ഈശ്വർ എന്തോ ഒരു പ്ലാൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഞായറാഴ്ചയായിട്ടും, ഞായറാഴ്ചയാണ് കേട്ടോ, ഞായറാഴ്ച രാവിലത്തെ സംഭവമാണ്. അപ്പം ഞായറാഴ്ചയായിട്ടും ഓഫീസിൽ വന്ന് ഇത്രയും ബിസി ആയിട്ടിരിക്കുന്നത് എന്തോ ഒരു പണി തരാനാണെന്ന് നമ്മുടെ ശ്രേയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതനുസരിച്ച് ശ്രേയ നമ്മുടെ ഈശ്വരൻ്റെ അടുത്ത് നേരിട്ട് പോയി തന്നെ സംസാരിക്കുമ്പോൾ ഈശ്വർ തന്നെ വാ കൊണ്ട് പറയുന്നുണ്ട്, തുമ്പി എവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയെന്നും വിതിൻ സെക്കൻഡ്സ് തുമ്പി എവിടെ ഹാജരാക്കിയിരിക്കുമെന്നും അതിനുള്ള ആൾക്കാരെല്ലാം ഓക്കെ ആണ് എന്നും ഈശ്വർ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്രേയക്ക് ആകെ ഒരു അങ്കലാപ്പാണ്. കാരണം ജാമ്യം കിട്ടാതെ നമ്മുടെ തുമ്പിയെ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് മാത്രമല്ല, ഈശ്വർ ഉദ്ദേശിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുമ്പിയെ അയാൾക്ക് നിർത്തിക്കൊടുക്കാനാണ്. ഈ പറഞ്ഞ തുമ്പിക്ക് ജാമ്യം ലഭിക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചാൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ തുമ്പി എത്തിപ്പെട്ടു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ തുമ്പി ഒരുപാട് നാണം കെടുത്താൻ ഇപ്പോഴത്തെ ഈ ഒരു മാധ്യമങ്ങൾക്ക് സാധിക്കും. സോ അതാണ് അടുത്ത ഒരു ഈശ്വരൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു ചതി കൂടി ജാക്സൺ കാണിച്ചു. ആ ഹോട്ടലിൽ നിന്നുള്ള രേഖകളിൽ നിന്ന് ഈ പറഞ്ഞ മഡോണയുടെ ഡീറ്റെയിൽസ് മുഴുവൻ എറൈസ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഈശ്വർ ആ രേഖകൾ അത്രയും നമ്മുടെ ശ്രേയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ അത് കിട്ടാതെ നമുക്ക് മഡോണയിലേക്ക് എത്താൻ സാധിക്കില്ല, അതൊരു വലിയ പ്രശ്നമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ തുമ്പിയുടെ കേസ് ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നത് കൊണ്ട് മഡോണയിലേക്ക് എത്രത്തോളം വേഗത്തിൽ എത്താൻ സാധിക്കുമെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ ആ ജനറൽ പ്രമോയിൽ കണ്ടതുപോലെ തുമ്പി പുറത്തു വരുന്നുണ്ട്. തുമ്പിയും കൊച്ചു ഡോക്ടറുമായിട്ട് മറ്റ് വേറെ സീനുകളൊന്നും ഇല്ല. അതായത്, അവർക്ക് തട്ടിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളോ തുമ്പിയോട് കാണിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം തുമ്പിയും കൊച്ചു ഡോക്ടറും ഒന്നിച്ചു തന്നെ വരുന്ന വഴിക്ക് പോലീസ് തടഞ്ഞു നിർത്തുന്നതും സംസാരിക്കുന്നതും കാണുന്നുണ്ട്. അതിനുശേഷം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് തന്നെ ഒരു ദിവസമെങ്കിലും അറസ്റ്റ് ചെയ്യാനാണ് ഇവർ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവിടെ പോലും നമ്മുടെ ശ്രേയ തുമ്പിക്ക് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ട സ്ഥിതിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ശരി, ഇന്നത്തെ എപ്പിസോഡ് കുറച്ചധികം എല്ലാവരെയും ഒന്ന് എല്ലാവർക്കും ദേഷ്യം വന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നു ആ സഹദേവൻ്റെ പെരുമാറ്റം. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം.